തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയ് സർക്കാർ സിനിമയിലൂടെ പറഞ്ഞ സന്ദേശം തമിഴകത്ത് ചൂടുള്ള ചർച്ചയാകുന്നു. വിജയ് വചനം തമിഴ് മക്കൾ സ്വീകരിച്ചാൽ അത് തമിഴക രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജയലളിതയും കരുണാനിധിയും അന്തരിച്ചതോടെ ശൂന്യമായ തമിഴക രാഷ്ട്രീയത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ വിജയ് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. സിനിമയിൽ ജനപ്രിയരായവരെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കുന്ന നിലപാട് സ്വീകരിച്ചതും ഇതിൻ്റെ ഭാഗമാണെന്നാണ് സിനിമാ ലോകത്തെയും അണിയറ സംസാരം. തമിഴകത്ത് ഓരോ ജില്ലയിലും ലക്ഷക്കണക്കിന് അനുയായികളുള്ള താരമാണ് ദളപതി വിജയ്. ഫാൻസ് അസോസിയേഷന് സ്വന്തമായി കൊടിയുള്ളതും വിജയ് ഫാൻസ് അസോസിയേഷനാണ്. ഭാവിയിലെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് വളരെ മുൻപ് തന്നെ വിജയ് ഫാൻസ് അസോസിയേഷന് കൊടി അടയാളമായി നൽകിയതെന്ന മുൻപും വാർത്തകളുണ്ടായിരുന്നു. ജയലളിത മുഖ്യമന്ത്രിയായിരിക്കെ പുറത്തിറങ്ങിയ വിജയ് സിനിമ തലേവയിൽ ടൈം ടു ലീഡ് എന്ന സബ് ടൈറ്റിൽ കൊടുത്തതിനെതിരെ സർക്കാർ തന്നെ കടുത്ത നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ഒടുവിൽ ജയലളിതയും വിജയുടെ പിതാവ് ചന്ദ്രശേഖറും അനുനയ ചർച്ച നടത്തി വിവാദവാചകം നീക്കിയതിനു ശേഷം മാത്രമാണ് പ്രദർശനം തുടരാൻ അനുവദിച്ചിരുന്നത്. സമാന സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. സർക്കാർ നടപടി ഭയന്ന നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സാണ് വിവാദരംഗം വെട്ടിമാറ്റാൻ നിർദ്ദേശിച്ചത്. സംവിധായകൻ മുരുകദോസിനെതിരെ പോലീസ് കേസെടുത്തതും ഈ നിലപാട് മാറ്റത്തിന് പ്രേരകമായി. വിവാദരംഗങ്ങൾ കട്ട് ചെയ്തെങ്കിലും ഇപ്പോഴും തമിഴകത്ത് വിജയ് കൊളുത്തിയ തീ ആളിപ്പടരുകയാണ്. ഒരു വോട്ടിനുള്ള പ്രസക്തി സിനിമ ബോധ്യപ്പെടുത്തുന്നതാ വരുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ കാരണമാകുമോ എന്ന ആശങ്ക പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലും ഇപ്പോൾ ശക്തമാണ്. സൂപ്പർ താരങ്ങളായ രജനിയും കമലും രാഷ്ട്രീയത്തിലിറങ്ങാൻ തയ്യാറായിരിക്കെ അവരുടെ സ്വപ്നങ്ങൾക്ക് കൂടിയാണ് ദളപതി വിജയിയുടെ നീക്കങ്ങൾ ആശങ്ക വിതച്ചിരിക്കുന്നത്. സിനിമയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്ന വിജയിയുടെ നായക കഥാപാത്രം മുഖ്യമന്ത്രിയായി മുൻ ജില്ലാ കളക്ടറെ ഉയർത്തിക്കാട്ടിയത് തനിക്ക് അധികാരമോഹമില്ലെന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. പുതിയൊരു ടീമിനെ രംഗത്തിറക്കി തമിഴക ഭരണം പിടിക്കാൻ ദളപതി രംഗത്തിറങ്ങുമോ എന്നാണ് തമിഴകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതേസമയം വിജയ് ഉടനെ രാഷ്ട്രീയത്തിലിറങ്ങാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ പിന്തുണ തേടാൻ പ്രതിപക്ഷമായ ഡി എം കെ മുതൽ സൂപ്പർ താരങ്ങളായ രജനിയും കമലും വരെ വെയിറ്റിംഗിലാണ്. സർക്കാർ വിവാദം തമിഴകത്ത് അരങ്ങ് തകർക്കുമ്പോഴും ഒരു പ്രതികരണവും നടത്താതെ എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ വിജയ്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിജയുടെ പ്രതികരണത്തിനായി കാത്തുകെട്ടിക്കിടക്കുകയാണ്. 39 എം പിമാരും 235 എം എൽ എമാരുമുള്ള തമിഴകം കേന്ദ്രം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ തക്ക ശേഷിയുള്ള സംസ്ഥാനമാണ് എന്നതിനാൽ ദേശീയ രാഷ്ട്രീയ കേന്ദ്രങ്ങളും തമിഴകത്തെ സംഭവ വികാസങ്ങളെ ഗൗരവമായാണ് നിരീക്ഷിക്കുന്നത്.